हेलो फ्रेंड्स, वेलकम टू मलबरी डेरीज। എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കൊച്ചു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതൊരു സോസിൻ്റെ കുപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു അക്രിലിക് പെയിൻറ്റും അതുപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റും, ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് ഗ്ലൂവും സിസേഴ്സും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് കോട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലൂ അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു കോട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കോട്ട് കൂടെ കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ രണ്ട് കോട്ട് വെച്ചിട്ട് ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചു വെയിലത്ത്. ഇനി നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് എടുക്കാം. ഗ്ലിറ്റർ ഷീറ്റിന് പകരം നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം, കളർ പേപ്പർ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഗ്ലിറ്റർ ഷീറ്റാണ് കുറച്ചുകൂടെ നമുക്ക് ഭംഗി വരിക. അപ്പോൾ ഇനി ഞാൻ അതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് പോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ വീഡിയോയിൽ കാണുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാനൊരു രണ്ട് സ്ട്രിപ്പോളം എടുക്കുന്നുണ്ട്. പക്ഷേ രണ്ട് സ്ട്രിപ്പിൻ്റെ ആവശ്യമില്ല, ഒരു സ്ട്രിപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയ ബോട്ടിലല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിൽ ഒരു സ്ട്രിപ്പ് ഓളം ട്രയാങ്കിൾസ് മതി. അതായത് ഈ സ്ട്രിപ്പ് ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഇത്രയും ട്രയാങ്കിൾസ് മതി. വലിയ ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം. ട്രയാങ്കിൾസ് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ആ ഒരു സെയിം ഗ്ലിറ്റർ ഷീറ്റ് തന്നെ എടുത്തിട്ട് നമുക്കൊരു കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ലീഫിൻ്റെ ഒരു ഷേപ്പിൽ, അതായത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒരു 5 പെറ്റൽസ് നമുക്കൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു സർക്കിളിലൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പെറ്റൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ആ ഒരു അറ്റത്ത് നമ്മൾ കുറച്ച് ഭാഗം നീണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ അത് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു മുത്തൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ കളറിലുള്ള ഒരു മുത്താണ് വെച്ച് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ട്രയാങ്കിൾസ് ഈ ബോട്ടിലൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം, തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂഗണോ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ട്രയാങ്കിൾസ് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അത് താഴെയും മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ട്രയാങ്കിൾസ് അധികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ചെയ്താൽ മതി. ഫ്ലവർ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഫേവി ബോണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബോട്ടിലാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കി ഇടുക. അപ്പോൾ ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അതേ വരേക്കും ബൈ ബൈ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണേ.